കർണം മുട്ടായിരുന്ന മതിയായിരുന്നു. എടാ വണ്ടി വിളിക്കേണ്ടി വരും. ഹേമേച്ചിടെ ഇരിക്കുവോ ചോക്കിട്ടേ, ആംബുലൻസ് തന്നെ വിളിക്കേണ്ടി വരും. കാത്തിരിക്കാം, ബോഡിയെങ്കിലും തിരിച്ചിട്ടാ മതിയായിരുന്നു. ഉണ്ടാക്കണേ, ഞാൻ അത്ര വിളിച്ച് എന്തേ? മാലയാണല്ലോ അല്ലേ? എന്ത് മാലയാണ് ഇത്? ഞാൻ അന്ന് ചേച്ചിക്ക് വാങ്ങിയ സ്വർണമാലയല്ലേ? എന്ത് മാല? സ്വർണമാല മുക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനത് നിഷേധിക്കൂ. എന്താ ചേച്ചി ഇത്? ഞാൻ ചേച്ചിക്ക് മുക്ക് വേണ്ട വാങ്ങി തരും. തരും, അത് തന്നെ ഞാൻ ചോദിച്ചത്. നീ എന്തിനാ എനിക്ക് മുക്ക് വേണ്ട വാങ്ങിച്ചു? ചേച്ചി എന്നെ അങ്ങനെ വിളിക്കണ്ട. നീ എന്തൊരു കഷ്ടാണ് ദൈവമേ. ചേച്ചി, ചേച്ചിക്കറിയോ, ഗൾഫിലെ ഷേക്കിന്റെ പൈസ ആദ്യമായിട്ട് കിട്ടിയപ്പോ ജീവിതത്തിൽ ആദ്യമായിട്ട് അവസാനമായിട്ട് വാങ്ങിയ മാലയത്. വേറൊരു സത്യം അറിയോ, ടൺകണക്കിന് ഒട്ടകത്തിന്റെ ചാണകം വാരിയ പൈസ വരാൻ മാലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാലയിൽ സത്യമുണ്ട്, നീതിയുണ്ട്, ചാണകമുണ്ട്, സത്യസന്ധതയുണ്ട്. സ്വർണം മാത്രം ഇല്ല ഇതില്. ചേച്ചി, നിനക്ക് എങ്ങനെ എന്നെ പറ്റിക്കാൻ തോന്നിയടാ? ഒന്നുമില്ലെങ്കിൽ എത്ര തന്നെ എടുത്തോണ്ട് നടന്നാ ഞാൻ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ, ചേച്ചി ഇങ്ങോട്ട് കയറിക്കാ, ഞാൻ കുറച്ചെടുത്ത് നടക്കാം. ചേച്ചി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ എന്നെ കരയിപ്പിക്കരുത് കേട്ടോ. എടാ, എത്ര പേരോട് നിന്നെ പൊക്കി പറഞ്ഞിട്ടുണ്ട് ഞാന്. പാവം ലാലോട്ട്, ലാലോട്ടിനെ വരെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് നിനക്ക് വേണ്ടി. നീ എന്നാ കള്ളന് വേണ്ടി പെരും കള്ളൻ. ചേച്ചി കള്ളന്ന് മാത്രം വിളിക്കരുത്. കള്ളൻ 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 പെരും കള്ളൻ. അശാനം മേളിൽ അടി തുടങ്ങിട്ടാ. സുഹാസിനി മക്കളും ശംഖുമാവിലോട്ട് ഒരു കല്യാണത്തിന് പോയതുകൊണ്ട് അടി ഒന്ന് രണ്ടെണ്ണം കിട്ടിയാലും ആരും അറിയില്ല. പക്ഷെ അരികളി അറിയൂട്ടോ. മാളു പഠിക്കുന്നു, അവള് രാവിലെ പോയതല്ലേ. എന്നാ ചേച്ചി, ഇതാ പേരക്ക. അരികളിയും പറഞ്ഞ് നേരാ, നല്ല മൂത്ത പേരക്ക. ഇത് കുറച്ചേരം പിടിക്കുന്നു. ഹേമു വലുണ്ടല്ലേ, എന്ത് കിട്ടിയാലും അതിനടിക്കും. ഈശ്വര, ഒലക്കൊന്നും കണ്ണിപ്പെടാതിരിക്കണേ. ഒലക്കന്നെ വേണമെന്നില്ലടാ, കുറ്റൂലായാലും അടിക്ക് ഒലക്കടെ ഫലം കിട്ടും. അനുഭവം കുരു. ചേച്ചിക്കിന്റെ ഷേക്കിനെ പരിചയമുണ്ടോ? അതേ ഏരിയയിലുള്ള ഇടി. പാവ അടികളി, എല്ലാം ആശാനിട്ടുണ്ട് അടിയാണ്. അതിലടെ ഞാൻ ദൈവദൂതന്ന് പറഞ്ഞത്. ജീവനോടുണ്ട്. പിടിക്കാം പിടിക്കാം, നല്ല പിടിച്ചാ മതി. അളിയ, രണ്ടെണ്ണം അടിച്ച പോലെ ഉണ്ടല്ലോ, എവിടുന്ന് കിട്ടി? മോളിന്ന് കിട്ടിയതാടാ. നന്നായി, രണ്ടല്ല ഇഷ്ടം പോലെ കിട്ടി. നിന്ന് മേടിച്ച്, അല്ല ചോദിച്ച് നിന്ന് മേടിച്ചെന്ന് പറയണേക്ക് ശരി. വണ്ടി വല്ലതും വിളിക്കണോ അളിയ? വേണ്ട അളിയ, വണ്ടി കയറിയ മാതിരി ആക്കിട്. ഞാൻ എന്റെ ബൈക്ക് തന്നെ പോയിക്കോളാം. അളിയ, അളിയ ഒരാഴ്ച നിന്നിട്ട് പോണോളെന്ന് പറഞ്ഞ്. എന്നെ കൊലക്കി കൊടുക്കാലോടാ. ആദ്യ തലയൊന്ന് നേരെ നിക്കട്ടെ, എന്നിട്ടാവാ. അളിയ, എന്ത് ധൈര്യത്തിലെ പെങ്ങളെ കൂടെ ജീവിക്കണ ഇവിടെ? ഇപ്പോഴെങ്കിലും എന്റെ അവസ്ഥ മനസ്സിലായില്ലേ? ഇതുപോലെ കിടക്കുക വന്നോട്ടെ. എന്തിനു തല്ലു വാങ്ങാനോ? പോട്ടാളിയ, കയ്യും കാലൊക്കെ തിരിച്ചിട്ടല്ലോ, അതെന്നെ മഹാഭാഗ്യം. അളിയ, ഞാൻ കൂടെ വന്നോ? വേണ്ട അളിയ, ഞാൻ തന്നെ പോയിക്കോളാ. എന്തിനാ അവള് തല്ലിയത്? ഞാൻ കൊടുത്ത സ്വർണമാല തന്നെയാണല്ലോ. അയ്യോ, എങ്ങനെ വന്ന മനുഷ്യനാ? പോണ പോക്കണ്ട. ഏ, ഇങ്ങനെയൊക്കെ നിന്നാ മതി, അതുപോലെ നമുക്ക് പോകണ്ടേ? അയ്യോ
എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇപ്പൊ എങ്ങോട്ടാ? പ്രേമേന്റെ വീട്ടുകാരെ ഒന്ന് കാണണം. എന്നിട്ട് എന്റെ ഇരിക്കുന്ന ക്രിസ്മസ് വീഡിയോ ഒന്ന് കാണിക്കണം. പൊന്നു മോനെ, ഈ ചതിക്കരുത്. നോക്ക്, മനസ്സാ വാച അറിയാത്ത കാര്യത്തിന് പട്ടീനെ മാതിരി തല്ലും കൊണ്ട് വരിക. ഞാൻ ഈ വീഡിയോ കൂടെ കണ്ട ഇവിടുത്തെ ആസ്ഥാന കള്ളംപട്ട എനിക്ക് കിട്ടും. പിന്നെ ഇവിടുന്ന് എന്ത് പോയി കഴിഞ്ഞാലും അതിന്റെ തലയിലാവും ചെയ്യും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇപ്പൊ ഈ വീഡിയോ അവിടെ കാണിക്കാൻ നിൽക്കരുത്. ഈ വീഡിയോ ഒന്നും കാണിക്കാതെ എന്റെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ മാമ. മാമനോ? അത് അത് എന്തോ ഒരു കുഴപ്പം. ഈ ഒരു കാര്യം ചെയ്യ്, പിന്നെ ഹരിയേട്ടാന്ന് വിളിച്ചോ, അല്ലെങ്കിൽ അരിയങ്കിൽ നിന്ന് വിളിച്ചോ. മാമാന്ന് വിളിക്കുമ്പോ മൊത്തത്തിലൊരു വശപ്പശക്ക് ഒരു ദാരിദ്ര്യം. എങ്കിൽ അങ്കിൾ, ഞാൻ ഈ വീഡിയോ എന്ത് ചെയ്യണം? അത് പുത്ര ചോദിക്കാണ്ടോ? സിമ്പിൾ, ഡിലീറ്റ് ചെയ്യണോ? അത് ചെയ്യാം, പക്ഷേ മാളു എന്റെ സ്വന്തം ആയതിനു ശേഷം. ഞാനൊരു അമ്മാവനാടോ? അമ്മാവനെ അമ്മാവന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ഒന്ന് ക്രിസ്മസ് കാര്യങ്ങൾ ചെയ്തത്? അല്ല. അപ്പൊ ഈ കാര്യം ഈസി ആയിട്ട് അങ്ങ് ചെയ്യാം. എടാ മോനെ കുട്ട, അന്നെനിക്ക് ഭയങ്കര ഇഷ്ട. മാളുവിന്റെ കഴുത്തില് ഈ അങ്കിൾ അന്നെ കൊണ്ട് എന്നെ താലി കെട്ടിക്കും. ഒന്ന് ഡിലീറ്റ് ചെയ്യടാ പ്ലീസ്. അങ്കിളെ, അങ്കിൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചെയ്ത് കാണിക്ക്, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇത് കളയണോ വേണ്ടെന്ന്. വരട്ടെ അങ്കിളെ. നല്ല സമയ, ഒന്നും ഒഴിവായി പോവില്ല, ഒക്കെ വണ്ടി വിളിച്ചു വരിക. എന്റെ കാര്യം ആരാ പറഞ്ഞു? നിങ്ങൾ ഫേമസ് അല്ലേ, നിങ്ങൾ വിചാരിച്ച കല്യാണം നടക്കും. ഞാൻ 30 വർഷമായി ഈ ഫീൽഡിൽ, ഇതിപ്പോ 300-ാമത്തെ കല്യാണം. ചേട്ടൻ ഒരു കടി പറയട്ടെ? കടി വേ, എനിക്ക് കമ്മീഷൻ. ചേട്ടൻ ഇഷ്ടമുള്ള ചായ എടുത്തു, എന്നാ പഞ്ചസാര കൂട്ടിട്ടോ. ഏത് പൊട്ടനും മന്ദബുദ്ധിക്ക്, വിവരമുള്ളവനും വിവരമില്ലാത്തവനും, മടിയനും കുഴിമടിയനും എന്റെ ഈ ഡയറിയിൽ പെണ്ണുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കനകനും ഒരു പെണ്ണ് കിട്ടുമല്ലോ. ആട്ടെ, നിങ്ങളുടെ കയ്യിലുള്ളത് ആണാണോ അതോ പെണ്ണാണോ? ആണാ. ആ, പക്ഷേ സ്ഥിരമായിട്ടൊരു പണിയില്ല. കെട്ടുകഴിഞ്ഞാ കെട്ടുന്നവരെ മേച്ചോണ്ട് നടക്കണ്ടേ? അത് തന്നെ ഒരു പണിയല്ലേ? അല്ല, ഈ ചെലവ് കഴിയാനായിട്ട് വല്ലതും വേണ്ടേ? അപ്പോ വരുമാനമുള്ള പെണ്ണ് വേണം. അതുകൊണ്ട് കെട്ടുന്നവൻ വെറുതെ ഒപ്പൊന്ന് നടന്നു കൊടുത്താ മതി. എന്നാ അതാലോചിക്കട്ടെ. അത് മതി, അത് മതി. എന്ന് കല്യാണം നടത്താം. അത് പിന്നെ ഈ പെൺകുട്ടിയെ ഒന്ന് കാണണ്ടേ? ഹാ, ചെറുക്കന് പെണ്ണിനെ കിട്ടും, ജീവിക്കാനുള്ള വരുമാനവും തരും. പിന്നെ എന്തിനാടോ പെണ്ണിനെ കാണുന്നത്? പറഞ്ഞാ മതി, മുഹൂർത്തം വരെ കുറിച്ച് കല്യാണ ചടങ്ങ് വരെ നടത്തി തരും. ഓക്കെ, എന്നാ പിന്നെ ഞാൻ അറിയിക്കോട്ടെ. അല്ല, കമ്മീഷൻ. അത് തരാന്നേ, ഞാൻ മറക്കൂല. കമ്മീഷൻ നന്നായ കല്യാണവും നന്നാവും. ബാലട്ടോ, ഓ പറ്റില്ല, എഴുതിക്കോട്ടാ എന്റെ ഈ ചായ. ബാലട്ടാ, ഇതുകൂടെ പറ്റില്ല, എഴുതിക്കോട്ടാ. അതും പറ്റിക്കല തന്നെ. ചേട്ടാ, എനിക്കൊരു ശിഷ്യനുണ്ട്, കനകൻ. അതിന് ഞാനെന്ത് വേണം? അവനൊരു പെണ്ണിനെ വേണം. കനകം എന്ന് പറഞ്ഞാ സ്വർണം. ഈ കല്യാണങ്ങൾ നടക്കുന്നത് തന്നെ സ്വർണം ഉള്ളത് കൊണ്ടാണ്. പിന്നെ അപ്പൊ പിന്നെ പെണ്ണിന് കിട്ടാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അല്ല, ഈ പയ്യൻ എങ്ങനെ? എന്നെ പോലെ സ്മാർട്ടാണ്. അതിപ്പോ ചേട്ടനെ കണ്ടു നോക്ക്. ഞാനെങ്ങനെ അവന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറയണത്? എന്തു പറഞ്ഞാലും ഞാനത് കയറ്റി പറയണെന്ന് പറയും. കയറ്റി പറയാൻ ഇതെന്താ ലേലം വിളിയ? നിങ്ങൾ ചെക്കനെ കാണിക്ക്, കല്യാണം ഞാൻ നടത്തി തരാം. ഇവന്മാരെ കണ്ടില്ല, നാടകക്കാരെന്ന് പറഞ്ഞ സമയത്തിന് വന്നു കിട്ടാൻ പ്രയാസ. കുറച്ചേരായി, വെറും ഒരു മണിക്കൂർ. നിങ്ങൾ കലാകാരന്മാരായോണ്ട് ഞാനങ്ങ് ക്ഷമിച്ചതാ കേട്ടോ. അല്ല പ്രേമ, നിങ്ങൾ പയ്യനെ കൊണ്ട് വരാന്ന് പറഞ്ഞിട്ട് എവിടെ പയ്യനല്ലേ ഇത്? ഏവനോ, എത്ര വർഷം മുമ്പ് അച്ഛനെ വിളിച്ചെടുത്തിട്ട് കളിയാക്കണ. ഇയാള് ബ്രോക്കറാണ് എനിക്ക് തോന്നല. ഇത് നടക്കണേസല്ല, വാ നമുക്ക് പോവാം. അതെ, ബ്രോക്കർ മൂന്നാൻ എന്നൊന്ന് എന്നെ വിളിക്കാം. പിന്നെ നാണു ബ്രോ, അതാണ് എന്റെ ശരിക്കുള്ള പേര്. വേണമെങ്കിൽ മീഡിയേറ്റർ എന്ന് വിളിച്ചു. ആശനത് എന്റെ റേഡിയേറ്റർ ചൂടായിട്ടിരിക്കണ്ട, എന്റെ വായിലിരിക്കുന്ന അതിൽ കേൾക്കും. നീ ഒന്ന് അടങ്ങ്, ആശന നടക്കൂല നമുക്ക്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇവന് പറ്റിയൊരു പെണ്ണ്, ഇതാണോ കനകം സ്വർണം എന്നൊക്കെ പറഞ്ഞ സാധനം? സ്വർണത്തിലും അല്പ ചെമ്പൊക്കെ കാണൂല. പക്ഷെ ഈ സ്വർണത്തിൽ ചെമ്പല്ല, ഇരുമ്പ, അതും തുരുമ്പ് പിടിച്ചത്. ഇത് നടക്കോ നാണോട്ട? ഇപ്പോഴത്തെ ഒരു ലോക സാഹചര്യത്തിൽ കേരളത്തിൽ വലിയ പ്രയാസം. എന്നാലും ഞാനൊന്ന് ശ്രമിച്ച് നോക്കാം. ആശന നടപടിയാവാത്ത കേസാട്ട, നമുക്ക് പോകാം. അല്ല, ആളെ അല്പം ചൂടനാണല്ലേ, അത് കല്യാണം കഴിഞ്ഞ് മാറിക്കൊള്ളൂ. എന്നാ ഭാവി വധുവിനെ കുറിച്ചുള്ള ഇയാളുടെ സങ്കല്പം എന്താണെന്ന് ചോദിക്കാം. അല്ല, എന്റെ പണി എളുപ്പമാക്കാൻ വേണ്ടി പറഞ്ഞാ. പെണ്ണിനെ കുറിച്ച് എന്തെങ്കിലും സങ്കല്പങ്ങൾ ഉണ്ടെങ്കിൽ ദൈപ്പ പറഞ്ഞു.
അല്ല, പെണ്ണിനെ പറ്റി എനിക്ക് അങ്ങനെ വലിയ സങ്കല്പമൊന്നുമില്ല. പെണ്ണ് നല്ല വെളുത്തായിരിക്കണം, പിന്നെ ചുരുണ്ട് ഇടതൂർന്ന് മുടിയായിരിക്കണം, പിന്നെ കുറച്ച് വാചകം കൂടുതൽ പാചകം, പിന്നെ നന്നായിട്ട് അഭിനയിക്കാൻ അറിയണം, അത് മസ്റ്റാണ്. ശരി, സമ്മതിച്ചു. അതിന് പറ്റിയൊരു പെണ്ണുണ്ട്, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത്? ചെക്കനെ ഒന്ന് മാറ്റേണ്ടി വരും. ആശന നടക്കണ കാര്യമില്ല കേട്ടോ, ഞാനതിന് പെണ്ണിന് ലൈൻ അടിച്ച് ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചോളാം. അങ്ങനെ അങ്ങ് പിണങ്ങി പോകാതെ. ഇതിലും മോശപ്പെട്ടവർ അല്ല, അങ്ങനത്തെ ആൾക്കാർ വളരെ കുറവാണ്. എന്നാലും ഞാൻ പെണ്ണിനെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്, ഇതും ഞാൻ നടത്തും. പെണ്ണിനെ അഭിനയിക്കാൻ അറിയണം. ദാമ്പത്യമല്ലേ ആശാനെ ഏറ്റവും വലിയ അഭിനയ കളരി. ഇതും നമുക്ക് നടത്താം പോരെ. നടക്കൂടാ. ഉറപ്പ്. ആരെടുത്തില്ലെങ്കിൽ ഇവിടെ നിന്ന് പഴുക്കൂട്ടോ. ആശനെ, ആശനെ വല്ല ഉത്തരവാദിത്തം ഉണ്ടോ? അതല്ല ഞാൻ കയ്യിൽ ആരും കയറി ഇവിടെ ഇരിക്കണത്. അതല്ല ആശനെ, ആ ബ്രോക്കറെ നാണുവിനെ നമുക്കൊന്ന് വിളിക്കണ്ടേ? ആശന ഒന്ന് മുൻകൈ എടുത്താലേ ഇത് എവിടെയെങ്കിലും ഒന്ന് എത്തിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ പോരാറിഞ്ഞ് ഓടും വിളിച്ചേക്കും. കനേട്ടിന് എന്തറിഞ്ഞിട്ട് പറയുന്നേ? കനേട്ടിന് പെണ്ണ് കാണാൻ പോയതായിരുന്നു അച്ഛനും ബ്രോക്കർ കൂടി. എന്നിട്ട് എന്നെ പട്ടി ഓടിച്ചിട്ടോ? എന്നേക്കാളും നന്നായിട്ട് ഓടണം പട്ടി. ആ ബ്രോക്കർക്ക് ഒരു കടി ആവശ്യമായിരുന്നു, അയാൾ വെള്ളത്തിച്ചാടിയാടാ. കുറച്ചു നേരം പട്ടി ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത്, പക്ഷെ അയാൾ തിരിച്ചു കയറിയില്ല. ആ സമയത്ത് അച്ഛൻ വേലി ചാടിയത്. നമ്മൾ എത്ര മധുരം വേലും ചാടിക്കണം അല്ലേ അച്ഛൻ? കിട്ടിയ ചോരോടി ഞാൻ കുറച്ച് എന്നാ. ആഹാ കനക, ചോരയാന്ന് കണ്ടിനി, നല്ല ലക്ഷണാന്ന്. ഈ കല്യാണം ഉറപ്പായിട്ടും നടക്കൂട്ടാ. നടന്നാ മതിയായിരുന്നു. എടാ കനക, നാളെ എനിക്ക് ഒഴിവുണ്ടാവില്ല. ആശാനോടെ പോണ, ബാങ്കിന് കുറച്ച് കാര്യങ്ങളുണ്ടെന്ന്. നീ പെണ്ണാണ് പോകുമ്പേ സുനിച്ചനെയും കൂട്ടി പോ. അപ്പൊ നാളെ പോണോന്നാണ് ആശാൻ പറയണേ. പിന്നെ പോവാതെ പോകുമ്പേ കുറച്ച് വൃത്തിക്കും മേനക്കൊക്കെ പോണോട്ടാ. അല്ലെങ്കിലേ അവര് നിന്നെ കണ്ടിട്ടേ അച്ഛനാണ് അമ്മാവനാണെന്നൊക്കെ ചോദിക്കും. അതുകൊണ്ടാണ് വൃത്തിക്കും മേനക്കും പോണോന്ന് പറഞ്ഞത്. ഇല്ല അച്ഛനെ, നാളെ മൊത്തത്തിൽ ഞാൻ എല്ലാവരും ഞെട്ടിക്കും. ആശാൻ നോക്കൂ. സരസു, ഇതാ അവര് വന്നു തോന്നുന്നു. ഞങ്ങൾ താമസിച്ചില്ലല്ലോ അല്ലേ? ഏയ്, താമസത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല, എല്ലാം മുറ്റത്ത് കിട്ടും, ഒക്കെ ദൈവ സഹായം. പാവം, ദൈവം എല്ലാം വാരിക്കോരി കൊടുത്തു, ചെവി മാത്രം കൊടുത്തില്ല. പയ്യൻ ചെക്ക് ഭയങ്കര നാണക്കാരനാണ്. നാണ എന്തിനാ വെറ്റിലേലി വെക്കാനാ? ഇപ്പൊ എന്താ പറഞ്ഞ? നാണ എന്തിനാ വെറ്റിലേലി വെക്കാനാന്ന്. ഇങ്ങേർക്ക് ചെവിയാക്കില്ല, നിനക്ക് കേട്ടൂടെ. ഇതെന്താ ഉത്സവ പറമ്പിലെ കളിപ്പാട്ടുമായിട്ടാ? ചെക്കൻ വലിയ പരിഷ്കാരി അല്ലേ, ചെവിയും കഴിച്ചൂടെ കണ്ണും കണ്ടുടേ. കല്യാണം പെട്ടെന്ന് നടക്കും. എന്താ പറഞ്ഞേ? ഒന്നുമില്ലേ. അതെ മിസ്റ്റർ നാണു ബ്രോ. എന്താ പറഞ്ഞോളൂ. ഇതാണ് എന്റെ ഭാവി വധുവിന്റെ മമ്മിയും ഡാഡി. അതെ, കൺട്രീസ് ഫെലോഷിപ്പ്, എന്റെ കൂടെ നിർത്താൻ പറ്റില്ല. അത് പെണ്ണിനെ കണ്ടിട്ട് തീരുമാനിച്ചാ പോ. മമ്മിയെ കണ്ടു, ഓക്കെയാണ്. അതേ, നമ്മൾ മമ്മിയെ കാണാമെന്നല്ല, മോളെ കാണാമെന്നാ. നീ ഏത് വാല് വെച്ചാലും കണക്കാണല്ല. കേറ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ, ഞാൻ തിന്നു ചാവും. പയ്യനെന്താ നാണിച്ചിരിക്കുന്ന, എന്തേലും എടുത്ത് കഴിക്കുന്നേ? പറയാൻ തുടങ്ങിയിരുന്നു. ചെറുപ്പം മുതലേ കാശ് കണ്ട് വളർന്നോണ്ടേ എനിക്ക് ഈ പ്രഷർ ഷുഗറൊക്കെ ഉണ്ട്. വായിൽ വെള്ളിക്കരണ്ടി ആയിട്ട് ജനിച്ചു പോയ എന്റെ ഒരു ഗതികേടേ. എന്തായാലും നിങ്ങളുടെ സന്തോഷത്തിന് ഞാൻ വേണി കഴിക്കാം. കൊണ്ടത് വെച്ചു പോയില്ലേ, ഒരു വെള്ളിക്കൂലിട്ടു. എന്തിനാടാ കുത്തിയിറക്കാനാ കൊണ്ടത്? ഇത് ആർക്കൊക്കെ? എനിക്ക് തന്നെ. കടവായി കുട്ടിന്റെ വേദന. അതെ, ചെറുക്കന് പെണ്ണിന്റെ അച്ഛനോട് അമ്മയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടേ ചോദിക്ക. ആ ഉണ്ട്, ചായ കിട്ടിയില്ല. സരസു, മോളെ വിളിക്ക. പയ്യനങ്ങ് യവനിക തിയേറ്റേഴ്സിലെ വലിയ നടനാണോ?
യവനില്ലാതെ കർത്തൻ പൊങ്ങില്ല. അത് ശരി. മൊത്തത്തിൽ യവനികയുടെ സാരഥി ഇവനാ. യവനില്ലാതെ യവനിക ഓടില്ല. അതുകൊണ്ട് തന്നെ യവനിക തിയേറ്റേഴ്സിന്റെ നട്ടല്ലാരാണെന്ന് ചോദിച്ചാ ഒരു സംശയം ഇല്ലാണ്ട് പറയാൻ സാധിക്കും അത് കനകനാണ്. അല്ല, പാപ്പുകുട്ടി ആശാൻ ഒരു മോനുണ്ടായിരുന്നല്ലോ, അയാൾക്ക് ഇതിന് താല്പര്യമൊന്നുമില്ലേ? ഉണ്ടുണ്ട്, പക്ഷെ ഒരു കാര്യമില്ല, അഭിനയത്ര പോരാ, എന്റെ അത്ര എക്സ്പ്രഷൻ വരില്ല. പിന്നെ ജീവിച്ച് പോട്ടെ എന്ന് കരുതി ചെറിയ ചെറിയ വേഷങ്ങൾ ഞാൻ കൊടുക്കുന്നു. അന്നം തരുന്ന ആശാന്റെ കഴിക്കാൻ കൊത്തല്ലേ. നമ്മൾ നാടക്കാരല്ല അച്ഛനെ, ആളില്ലാത്തപ്പോലെ കുറ്റം പറയാൻ. ഞങ്ങളുടെ പുതിയ നാടകത്തിന്റെ പേര് പറയായിരുന്നേ, ആളില്ലാത്തപ്പോഴല്ലേ കുറ്റം പറയാൻ പറ്റും. അല്ല, ചായട്ടില്ല. സരസ്വേ, പ്രഭയോട് ചായയായിട്ട് വരാൻ പറ. പ്രഭ എന്നുള്ള പേര് ആരാ ഇട്ടത്? എന്തായാലും ഞാനല്ല. എനിക്ക് പേരോ രണ്ടും. നീ എവിടേക്ക് പോണോ? എടാ, സുനി എന്നെ ഇഷ്ടമെന്ന് ചോദിക്കണ്ടേ? അതൊക്കെ അവൻ അറിയിച്ചോളൂ. ആണ്, ചെക്കൻ ഇത്തിരി സ്പീഡാണേ. ഓ, അപ്പൊ കാര്യങ്ങളൊക്കെ അറിയിച്ചാ മതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. പോയപ്പോലെ 5 മണിക്കുള്ള ബസ് ഉണ്ടെന്നേ. ഞങ്ങൾ കാറിനാണല്ലോ വന്നത്. ആരോ? അത് ശരി. കനകേട്ട, പ്രഭ, കനകേട്ടന് ചായ ഇഷ്ടായോ? നല്ല ചായ. പ്രഭ ഉണ്ടാക്കിക്കൊണ്ടാണെന്ന് അറിയില്ല, നല്ല മധുരം. എന്താണ് ആശാന്? ചായ വേണോ? ഇപ്പൊ അതിരാക്ക, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ഓരോരോ കാര്യങ്ങൾ ഓർത്ത് നിന്നു പോയതാണ് ആശാന. ഒടുവിൽ നീ ഇന്ന് ഇപ്പൊ അത്ര ഉണ്ടാവുള്ളു. അത് ഓർത്തിട്ട് ആശാന ഉറക്കം വരാത്തത്. ആ പെണ്ണെന്നെ ഇഷ്ടമല്ലെന്നങ്ങനെ പറഞ്ഞ ഞാൻ തകർന്നു. എടാ, നീ ഇങ്ങനെ ഒന്ന് ചിന്തിക്കല്ലേ, ഒരു 10 വെണ്ണം കണ്ടെങ്കിലേ ഒരെണ്ണം ശരിയാവുള്ളു. ഏ, എനിക്കിത് മതി ആശാന, ഞാൻ അത്രക്ക് ഇഷ്ടപ്പെട്ടു പോയി. കുഴപ്പമായാ? കുഴപ്പമായി, ആദ്യ ദർശനത്തിൽ തന്നെ കുഴപ്പമായി. ഇനിയിപ്പോ അവക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലോ? എനിക്ക് എന്റേതായ ചില കടുത്ത തീരുമാനം എടുക്കേണ്ടി വരും. ഒരു ആത്മഹത്യയാണ് നീ ഉദ്ദേശിക്കുന്നത്? ആണെങ്കിൽ അല്ല, ഞാൻ രക്ഷയോടെയല്ലോ എന്ന് ഓർത്തതാ. ആശാനെ, ചങ്കിക്കുത്ര വർത്തനം പറയല്ല. പിന്നെ ഞാൻ എന്താണ് നിന്നോട് പറയേണ്ടത്? എടാ, ഈ പെണ്ണ് കാണൽ എന്നൊക്കെ പറയുന്നത് രണ്ടും മനസ്സുകൾ തമ്മിലുള്ള കാണലാണ്. അതിൽ ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. ഇഷ്ടപ്പെട്ടാ കല്യാണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്തു നോക്കൂ. ദൈ, ഞാൻ തന്നെ എത്ര പെണ്ണുണ്ട്, ഒടുവിൽ എന്തായി? കണ്ട പെണ്ണുങ്ങളാണ് ഞാൻ കിട്ടിയത്. ഏ, ആണോ? തൽക്കാലം നീ പോയി കിടന്നുറങ്ങാൻ നോക്കൂ. രാവിലെ നമുക്ക് പെണ്ണിന്റെ വീട്ടിലേക്ക് വിളിക്കാം. ഉറപ്പാണല്ല? ഉറപ്പാണ്ടാ, നീ ചെല്ലേ, ചെന്നുറങ്ങ്. ഓ, ഇവങ്കാരനെ എന്തോ ഉറക്കം പോയല്ലോ ഭഗവാനെ. എന്നാ പ്രേമേട്ട എത്ര ആലോചിക്കുന്നേ? ഞാൻ കനകന്റെ ആരെ ആലോചിച്ചാണ്? അതിപ്പോ പെണ്ണിന്റെ വീട്ടുകാരെ ആലോചിച്ചിട്ട് പറയാന്നല്ലേ പറഞ്ഞിനെ. നടക്കുന്നില്ല, നടക്കട്ട്. നമുക്ക് അവന്റെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞൊഴിയാൻ പറ്റും. സു, എന്നാ പ്രേമേട്ടൻ പറഞ്ഞിരുന്നു? സോ, ഞാൻ ഇതിനു മുമ്പ് നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, നാടകം കഴിഞ്ഞ് മേക്കപ്പ് അടിക്കുമ്പോ ഒരു കറുത്ത മെലിഞ്ഞ പയ്യൻ ഭക്ഷണം ചോദിച്ചു വന്നു. അവനെ കണ്ടാ തന്നെ അറിയാം രണ്ടു ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടെന്ന്. കമ്മറ്റിക്കാരുടെ സാമ്പാറും ചോറും അവൻ ആർത്തിയോടെ കഴിക്കുമ്പോ അവനോട് ഞാൻ ചോദിച്ചു കൂടെ പോരുന്നു. അന്ന് എന്റെ കൂടെ നിഴലായി കൂടിയത് അവൻ. ഇപ്പൊ അവന്റെ കല്യാണമായി. ഈ കല്യാണം നമുക്ക് ഭംഗിയായിട്ട് നടത്തണം. സുഖം ആരുമില്ലെന്നൊരു തോന്നല് അവനുണ്ടാവാൻ പാടില്ല. ഞാനവൻ്റെ ഏട്ടനാണെന്ന് അവൻ പറയണം. അപ്പോ നിങ്ങളവൻ്റെ ഏട്ടത്തിമ്മമാര്. അവന്റെ കല്യാണം നമുക്ക് ഗംഭീരമായിട്ട് നടത്തണം. സുഖം എന്റെ പ്രേമേട്ട, അതിന് പെണ്ണ് കണ്ടിട്ടല്ലേ ഉള്ളൂ, പെണ്ണിനും കൂടി ഇഷ്ടപ്പെട്ടല്ലേ കല്യാണം നടക്കൂ.
പെണ്ണ് സുന്ദരിയായ സ്ഥിതിക്ക് അത്ര പെട്ടെന്ന് നടക്കാനുള്ള ചാൻസ് കുറവാണ്. പേമിട്ടം വന്ന് കിടക്കാൻ നോക്ക്, വെറുതെ നടക്കാത്ത കാര്യം ആലോചിച്ച് തല പുണ്ണാക്കണ്ടാട്ടാത്തും. കിഴക്കോട്ട് നോക്കി ഇരുന്നോ, ഞാൻ കിടക്കാൻ പോയി. കനകന് ഇഷ്ടപ്പെടുവാനിരിക്കല്ലേ, ഇഷ്ടപ്പെടും. എന്റേത് വിഷു നേരത്തെ എത്തിയ സുനിശ്ചനാണുള്ളത്. ഇവനെന്നാ പറ്റീനെ ആശാനെ? എന്താണ് വിശേഷം? ഒടുവിലി നമ്മുടെ കരകന് ഇഷ്ടമാണെന്ന് ആ പെണ്ണ് പറഞ്ഞു. കല്യാണക്കാരും പറയാൻ വേണ്ടി നാട് പുറത്ത് ഇപ്പൊ ഇങ്ങോട്ട് എത്തും. കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് അവരുടെ ആഗ്രഹം. പെട്ടെന്നല്ല നടത്താം, കനകനെ തൊട്ടുമല്ല. അങ്ങനെ കാശായിട്ടൊന്നും കിട്ടാൻ സാധ്യതയില്ല, പക്ഷെ 51 പവൻ കൊടുക്കും. നമ്മൾ കൊടുക്കണ്ട, ഇങ്ങോട്ട് കിട്ടും. എന്നിട്ട് അവനോട് കനക, ഇവിടെ കാര്യങ്ങളൊക്കെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്, വാ ചമ്മണ്ട. What's up?